ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടപോലെ എങ്ങനെയാണ് ഒരു മിന്നൽ മുരളി സ്പീഡ് എഫക്ട് ചെയ്യാമെന്നാണ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ കൈൻമാസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. മിന്നൽ മുരളി എന്ന് പറഞ്ഞ ഒരു മൂവിയാണ്, അതിന്റെ ടീസർ ഈ ഇടയായിട്ട് റിലീസ് ആയിരുന്നു. ആ ഒരു ടീസറിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോ റീക്രിയേറ്റ് ചെയ്തത്. ആരെങ്കിലും ആ ടീസർ കാണാൻ മറന്നവരുണ്ടെങ്കിൽ പോയി കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചാനൽ പരിചയപ്പെടുത്തി തരാം. നജൂസ് ക്രിയേഷൻ എന്നാണ് ചാനലിന്റെ പേര്. പ്ലസ് അതേപോലെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് അവർ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അവരെ പോയി സപ്പോർട്ട് ചെയ്യുക. അവരുടെ ചാനലിന്റെ ലിങ്ക് എന്താണ് കമന്റ് ബോക്സിൽ ഇട്ട് തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഫ്രീ പ്രൊമോഷന്റെ കാര്യം ആരും മറക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ സ്പാം ആവാതെ കണ്ടതിന് ശേഷം വീഡിയോന്റെ അടിയിൽ പോയിട്ട് നല്ല കമന്റ് ഇട്ടാൽ മതി. അടുത്ത വീഡിയോയിൽ ഞാൻ കമന്റ് പിക്കർ ഉപയോഗിച്ചുകൊണ്ട് വിജയെ സെലക്ട് ചെയ്യുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. അതേപോലെ നമ്മൾ ഇന്ന് പ്രൊമോട്ട് ചെയ്ത ചാനലിന്റെ വീഡിയോ എല്ലാവരും പോയി കണ്ടതിന് ശേഷം നല്ലൊരു കമന്റ് ഇടുക. കാരണം ആ ഒരു വീഡിയോയിൽ നിന്നായിരിക്കും ഞാൻ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിന്നായിരിക്കും. അതേപോലെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഈ ഒരു സ്പീഡ് എഫക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ പത്രവും പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സീനിലെ പോലെ നിങ്ങൾ ഈ പത്രം ഒന്ന് വലിച്ചെറിയുക. ഫ്രണ്ട്സ്, ആദ്യമായി നമുക്ക് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. അതിൽ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം 16:19 എന്ന ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മീഡിയ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോ എടുത്ത് വെക്കുക. അപ്പോൾ നമ്മളിത് ആ ഒരു വീഡിയോ ഇവിടെ മീഡിയ വഴി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ആവശ്യം വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുക. നമ്മളിതേപോലെയൊക്കെ ട്രിം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ചു കൂടി കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യാനായിട്ട് ആ ഒരു അടിയത്തെ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കട്ട് എന്നൊരു ഭാഗം ഉണ്ടാവും. അതിനുശേഷം നമുക്ക് പിക്സാർട്ട് എന്നൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഫോട്ടോയുടെ സഹായം ആവശ്യമുണ്ട്. ഇപ്പോൾ ഫോട്ടോ ഏതാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു രീതിയിലുള്ള ഫോട്ടോ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതാ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇതേപോലെ നമ്മളിങ്ങനെ നിൽക്കുന്ന ഓടാൻ വേണ്ടി നിൽക്കുന്ന ആ രീതിയിലുള്ള ഒരു ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമുക്ക് അടിയിൽ കട്ടൗട്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ റെഡ് മാർക്ക് വരുന്നതായിരിക്കും നമ്മളിതേപോലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതാ ഇവിടെ റെഡ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റിക്കറായിട്ടാണ് ഈ ഒരു നമ്മുടെ രൂപം മാത്രം വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അടിയിൽ എറേസിൻ്റെ ടൂള് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് എറേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ചെറുതായിട്ടൊക്കെ കുഴപ്പം വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം. നമ്മളിതാ മുഴുവനായിട്ട് റെഡിയാക്കി നമ്മുടെ മുഖം മാത്രമാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ആ നിൽക്കുന്ന ഇത് മാത്രമാക്കി എടുത്തിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടിയിലായിട്ട് എഫക്ട്സ് എന്ന് കാണാൻ സാധിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ട് ബ്ലർ എന്നുണ്ടാവും. അപ്പോൾ അതിൽ മോഷൻ ബ്ലർ എന്നത് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ കാണാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു ബ്ലറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ഇഷ്ടംപോലെ മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫെയ്ഡ് എന്നത് ഒന്ന് കുറച്ച് കുറച്ച് വെക്കാം. അതിനുശേഷം ഡിസ്റ്റൻസ് ഒന്ന് കുറച്ച് കൂട്ടി വെക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഏതായാലും മുകളിൽ കാണുന്ന ആ ഒരു ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഗ്യാലറിയിലേക്ക് ഇതൊന്ന് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിത് സേവ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കൈൻമാസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. കൈൻമാസ്റ്ററിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു വീഡിയോ അതിൽ വീണ്ടും എടുക്കുക. അപ്പം നിങ്ങളടുത്തു നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് പോകുന്നതിന് ശേഷം അവിടെ നിങ്ങൾക്ക് പ്ലസ് ഐക്കണിൻ്റെ സൈഡിലായിട്ട് കുറേ വീഡിയോസ് കാണാൻ സാധിക്കും. അത് നിങ്ങൾ മുന്നേ ഉണ്ടാക്കി വെച്ചതായിരിക്കും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ ഒരു പെൻസിലിൻ്റെ ബാർ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ ഇതേപോലെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പേപ്പർ വലിച്ചെറിയുന്ന ആ ഒരു സമയത്ത് ആ ഒരു ടൈം ലൈൻ നോക്കി വെക്കുക. അതിനുശേഷം അവിടെ പിടിച്ചിട്ട് ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മീഡിയ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പിക്സാർട്ടിൽ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫോട്ടോ അങ്ങോട്ടേക്ക് ഇടുക. അപ്പോൾ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ടിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ
ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവയ്ക്കുക. നമ്മൾ ഇതേപോലെ ഈ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ കാണുന്ന ആ ഒരു കീ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടൈം ലൈൻ അടിയിലെ ആ ഒരു ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് നീക്കുക. ഈ ഒരു കീൻ്റെ ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് നീക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ ആ ഒരു ഫോട്ടോ ഇതേപോലെ അപ്പുറത്തെ സൈഡിലേക്ക് വയ്ക്കുക. നമ്മളിതേപോലെ അപ്പുറത്തെ സൈഡിലേക്ക് നീക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേപോലെ പോകുന്നുണ്ട്. പക്ഷേ നമുക്കതൊന്ന് ലെവൽ ചെയ്ത് വരണം. കറക്റ്റ് ആ ഒരു പേപ്പർ വലിച്ചെറിയുന്ന ആ ഒരു ടൈമിൽ നമ്മൾ പകുതി എത്തണം. നമ്മൾ ആ ഒരു ഫോട്ടോ പകുതി ക്രോസ് ചെയ്യണം. ഇതേപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. ഒരു പെർഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അപ്പോൾ നമ്മളിതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പേപ്പർ വലിച്ചെറിയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫോട്ടോ പകുതി എത്തണം. അപ്പോൾ ഒരു പേപ്പറിൻ്റെ എടുത്തെത്തണം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് അതേ ഒരു ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെയറിൽ മീഡിയ പോവുക. അതിനുശേഷം നമുക്ക് ഒരു സ്മോക്ക് എഫക്റ്റ് കൊണ്ടുവരാനുണ്ട്, ഒരു ഡസ്റ്റ് എഫക്റ്റ് കൊണ്ടുവരാനുണ്ട്, ഗ്രീൻ സ്ക്രീൻ ഡസ്റ്റ് എഫക്റ്റ്. അപ്പോൾ അത് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ട പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഡൗൺലോഡ് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് ആ ഒരു ടൈം ലൈനിലേക്ക് കൊണ്ടുവയ്ക്കാം. നമ്മളിതേപോലെ നീക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈസൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം, ഇതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് നീക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതേപോലെ ഡ്യൂറേഷൻ നീക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്രോമാക്കി എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്രോമാക്കി അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ഗ്രീൻ കളറ് പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു രണ്ട് നോബിൽ പിടിച്ചതിന് ശേഷം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് നോബ്. അപ്പോൾ നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡസ്റ്റ് എഫക്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ക്രോമാക്കിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു നോബ് തിരിച്ചതിന് ശേഷം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രീൻ കളറ് അതിൽ നിന്ന് മാറി കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നുകൂടി ക്രോമാക്കി ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മെയിൻ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ആസ് ലെയർ എന്ന് കാണാൻ സാധിക്കും. നമുക്ക് അടിയിലായിട്ട് ആ ഒരു വീഡിയോൻ്റെ ലെയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു എഫക്റ്റ് കൊടുത്ത എല്ലാ എഫക്റ്റും കൊടുത്ത ആ ഒരു ഭാഗത്തു നിന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു ടൈം ലൈനിൽ നിന്ന്. അതിനുശേഷം നമുക്ക് സൈഡിൽ കാണുന്ന ഒരു കീ ഐക്കൺ കാണാൻ സാധിക്കും സൈഡിൽ. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഈ ഒരു നമ്മളെ ഈ ഒരു ലെയർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യമായി ആ ഒരു ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ റൊട്ടേറ്റിൻ്റെ ഒരു ഇത് കാണാൻ സാധിക്കും. ആ റൊട്ടേറ്റിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേപോലെ ഇതൊന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ആക്കി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടൈം ലൈൻ ഒന്നുകൂടി മുന്നിലേക്ക് നീക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ പഴയതുപോലെ ആക്കിയതിന് ശേഷം അവിടെ ആ ഒരു കറക്റ്റ് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ കറക്റ്റ് ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ ഒരു ഷെയ്ക്ക് എഫക്റ്റ് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ലെയറ് ഒന്ന് ഷെയ്ക്ക് ആവുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഷെയ്ക്ക് എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പിക്സാർട്ടിലെ ആ ഒരു സംഭവം പോയിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യമായി ആ ഒരു നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ബ്രിങ്ക് ടു ഫ്രണ്ട് എന്ന് കാണാൻ സാധിക്കും. സൈഡിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിങ്ക് ടു ഫ്രണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ബ്രിങ്ക് ടു ഫ്രണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഫ്രണ്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ബിറ്റ്റേറ്റൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എക്സ്പോർട്ട് എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാം.
അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മറ്റുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലൊരു അടിപൊളി വീഡിയോസുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.